പരിഹാസങ്ങൾ പലതും പലരും പറഞ്ഞു നടന്നപ്പോഴും പണ്ഡിതന്മാരായാലും ഒരുപാട് ഇത്താത്തമാരും ഇക്കാക്കമാരും എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിലും എൻ്റെ എല്ലാ ഇത്താത്തമാർക്കും ഇക്കാക്കമാർക്കും കൂടെ എൻ്റെ എല്ലാ ചങ്കുകൾക്കും എൻ്റെ 100-ാമത്തെ ആൽബം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. തീർച്ചയായും എൻ്റെ ഇന്നോളം വരെയുള്ള എല്ലാ ആൽബങ്ങളും നിങ്ങൾ സ്വീകരിച്ച പോലെ എൻ്റെ ഈ ഒരു നല്ല ആൽബവും നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ, അതിലുപരി പ്രാർത്ഥനയോടെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദിൽഷാദ് വല്ലപ്പുഴ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കുഞ്ഞാലി, അതെനിക്ക് മനസ്സിലായി. എന്താ ഇവിടെ? 18 സൂക്ഷിക്കണം. ഇപ്പൊ ഓരോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതല്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചയക്കണെന്ന്. എന്നാ പിന്നെ പറ്റിയ ചെക്കന് നോക്കിക്കോ. ഉണ്ടല്ലോ, ഇത് ആവശ്യത്തിന് ഓൺ ആവുന്നില്ല, ബാറ്ററി കംപ്ലൈന്റ്. ഇതാണ് ഈ കാര്യങ്ങൾ നോക്കിക്കോ. വീട്ടിൽ പെണ്ണിന് 18 അപ്പ കല്യാണം, 18 മുൻ വളയിടലും അത് വേറെ കല്യാണം. പെണ്ണെ സമ്മതിച്ചില്ലെങ്കിൽ അവിടെ ഒത്ത കല്യാണം, പെണ്ണിൻ സമ്മതമില്ലാതെ നടത്തും വേറെ കല്യാണം. അപ്പം അതിൽ ചാട്ടം ഒളിച്ചോട്ടം, അത് വീടിൻ അപമാനം. പിന്നെ നാട്ടിലും വീട്ടിലും പാടി നടക്കും വാർത്താ പൊടിപൂരം. വീട്ടിൽ പെണ്ണിന് 18 അപ്പ കല്യാണം, 18 മുൻ വളയിടലും അത് വേറെ കല്യാണം. പറഞ്ഞ് വീട്ടിലൊരു പെണ്ണിനെ കണ്ടാൽ കെട്ടിക്കാനായി. ഉപ്പമാരെ അടുത്തിരുത്തി പെണ്ണിനെ വേഗം കെട്ടിക്കേണം, അവളുടെ മംഗളവും കഴിഞ്ഞാൽ സന്തോഷമല്ലോ എന്ന് പറയും കാരണവന്മാരും. കാരണവന്മാർ വീട്ടിൽ വന്ന് പണ്ടുള്ള പഴങ്കഥകൾ പറഞ്ഞ് വീട്ടിലൊരു പെണ്ണിനെ കണ്ടാൽ കെട്ടിക്കാനായി. ഉപ്പമാരെ അടുത്തിരുത്തി പെണ്ണിനെ വേഗം കെട്ടിക്കേണം, അവളുടെ മംഗളവും കഴിഞ്ഞാൽ സന്തോഷമല്ലോ എന്ന് പറയും കാരണവന്മാർ. എൻ പൊന്നു കാരണവന്മാർ, നിങ്ങൾ കേൾക്കേണം. ഈ കുഞ്ഞു പെണ്ണിൻ മനസ്സിൽ വലിയൊരു സ്വപ്നം അതുണ്ടെന്നോർക്കേണം, ആ സ്വപ്നം അതെന്തെന്നറിയണം, സന്തോഷത്താൽ നിറവേറ്റേണം. വീട്ടിൽ പെണ്ണിന് 18 അപ്പ കല്യാണം, 18 മുൻ വളയിടലും അത് വേറെ കല്യാണം. എടാ നീ എവിടെ പോയി കിടക്ക? നിങ്ങളൊരു സ്കൂട്ടി പഠിത്തം വേഗം വന്നേ. എനിക്ക് പഠിക്കണം.
എന്തായാലും ഞാൻ ജീവിച്ചിരിക്കണോക്കല്ലോ. അനക്ക് ഇഷ്ടമില്ലാത്ത ഈ കുഞ്ഞിക്കാരത്ത് നടത്തി തരൂല്ല പോലെ. പതിനെട്ടായി ലൈസൻസ് എടുക്കാൻ പ്രായമായി, ബൈക്ക് എടുത്ത് കറങ്ങാനായി, കല്യാണമായി, വീട്ടിലുള്ളൊരു ഫ്രീഡം പോയി, പഠിക്കാനുള്ളൊരു മൂടും പോയി, ജീവിതമാകെ മിന്നിപ്പോയി, കല്യാണമായി, അങ്ങനെ കൂട്ടുകുടുംബവുമായി എൻ പൊന്നു കാരണവന്മാരിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞു പെണ്ണിൻ മനസ്സിൽ വലിയൊരു സ്വപ്നമതുണ്ടെന്നോർക്കേണം, ആ സ്വപ്നമതെന്തെന്നറിയണം, സന്തോഷത്താൽ നിറവേറ്റേണം. കല്യാണാലേക്കും വരട്ടെ. വാപ്പാന്റെ പലവട്ടം ഞാൻ പറഞ്ഞാണ് പെങ്ങൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടാന്ന്. അവൾ ഇനി പഠിക്കട്ടെ, പഠിപ്പും വരില്ലാതെ എന്തർത്ഥത്തിലാണ് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കേണ്ടത്? പുല്ലുമല്ലേ നേടാനോ? ഇനി ഇപ്പേരും പറഞ്ഞ് ഏത് കാരണവന്മാരായാലും കല്യാണക്കാരായാലും ഈ പടി കയറി പോരുത്. ശരിയാണ്, നൂറിൽ നൂറ് വട്ടം. എന്തായാലും ഈ പെണ്ണ് ഇന്നത്തോട് കൂടി ഇനി മോളെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോളി, ചുരുക്കുള്ള നല്ലൊരു ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. പെണ്ണിന് പതിനെട്ടായാലപ്പ കല്യാണം, പതിനെട്ടിൻ മുൻ വളയിടലും അത് വേറെ കല്യാണം. പെണ്ണിൻ പേരേ നജില, അവളെന്നും മിന്നിലെ നിധിയ, അവളില്ലെ ഞാനിന്നില്ല, അവളെന്നും മിന്നിലെ നിഴല. എൻ പെണ്ണിൻ പേരേ നജില, അവളെന്നും.